അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. വളരെ പ്രധാനപ്പെട്ടൊരു വിഷയമാണ് ഇന്ന് നിങ്ങളുമായി ചർച്ച ചെയ്യുന്നത്. നമ്മുടെയെല്ലാം വീടുകളിൽ രാത്രി സമയങ്ങളിൽ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ആ ഒരു തെറ്റ്. നമ്മുടെ വീടുകളിൽ ബറക്കത്തിനായി നാം ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. പ്രധാനമായും വീടുകളിൽ നിസ്കാരം നിർവഹിക്കപ്പെടണം, അതുപോലെ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യണം, അതുപോലെ ദിക്കറുകളും സൊലാത്തുകളും എല്ലാം എല്ലാ ദിനവും നടക്കേണ്ടതുണ്ട്. പ്രധാനമായും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സൊലാത്ത് അധികരിപ്പിക്കുക എന്നുള്ളതാണ്. ഇതെല്ലാം നമ്മുടെ വീടുകളിൽ നിർവഹിക്കപ്പെടുമ്പോൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് ശുദ്ധിയാണ്. വീടിൻ്റെ അകവും പുറവും എപ്പോഴും വൃത്തിയുള്ളതായിരിക്കണം. വീടിൻ്റെ മുറ്റം അടിച്ചിടുന്നതും വീടിൻ്റെ ഉൾവശമെല്ലാം അടിച്ചു തുറക്കുന്നതും എല്ലാം ആ വീടിൻ്റെ ബറക്കത്തിനും പുരോഗതിക്കും കാരണമാകും. ഇനി നാം പറഞ്ഞതുപോലെ വീട്ടിൽ ചെയ്യാൻ പാടില്ലാത്ത, അതായത് രാത്രി സമയങ്ങളിൽ ചെയ്യാൻ പാടില്ലാത്തൊരു വലിയ തെറ്റെന്തെന്നാൽ, പകലൊന്നും വീട് അടിച്ചു വരാതെ വേസ്റ്റുകളെല്ലാം കുന്നുകൂട്ടിയിട്ട് രാത്രി അടിച്ചു വാരുന്ന ഒരു പ്രവണത. അതാണെങ്കിൽ ഇക്കാലത്ത് വർദ്ധിച്ചു വരികയാണ്, നാം പലപ്പോഴും കാണാറുമുണ്ട്. ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു വലിയ തെറ്റാണിത്. കാരണം ഇത്തരം വീടുകളിൽ വലിയ ദാരിദ്ര്യമുണ്ടാകും, വീടിൻ്റെ ബറക്കത്ത് നഷ്ടപ്പെടും, പുരോഗതി ഇല്ലാതാകും. അതുകൊണ്ട് തന്നെ ഇക്കാര്യം വളരെയധികം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. വീടെല്ലാം അടിച്ചു വാരുന്നത് പകലിലേക്ക് മാറ്റണം. അതുപോലെ മറ്റൊരു കാര്യമാണ് വസ്ത്രങ്ങൾ ഒന്നും അലക്കാതെ വീട്ടിൽ കുന്നുകൂട്ടിയിടുന്നത്. ഇക്കാര്യം ചെയ്യുന്നത് വീട്ടിൽ മനപ്രയാസങ്ങൾ ഉണ്ടാകാൻ കാരണമാകും. അതുകൊണ്ട് തന്നെ അലക്കാനുള്ള വസ്ത്രങ്ങൾ ഉടനെ തന്നെ അലക്കി വൃത്തിയാക്കിയിടണം. ഭർത്താവിൻ്റെ വസ്ത്രം 7 ദിവസം വൃത്തിയാക്കുന്ന ഭാര്യ സ്വർഗത്തിൽ പ്രവേശിക്കപ്പെടുമെന്ന് പറയപ്പെടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഉമ്മമാരുടെ കാര്യമെടുത്തു നോക്കിയാൽ നമുക്കറിയാം, അവർ 7 ദിവസമല്ല, 7 മാസമല്ല, 7 വർഷങ്ങൾക്കപ്പുറം ഇപ്പോഴും അത് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ വലിയ പ്രതിഫലമാണ് അള്ളാഹു ഇതിനെല്ലാം നൽകുക. അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുകയാണെങ്കിൽ വീട്ടിലെന്നും ബറക്കത്ത് നിലനിൽക്കാൻ കാരണമാകും, വീട്ടിൽ പുരോഗതിയുണ്ടാകും, ദാരിദ്ര്യമില്ലാതാകും. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ എല്ലാം വീടുകൾ ബറക്കത്തുള്ള വീടുകളാക്കി തരട്ടെ. ദാരിദ്ര്യം അനുഭവിക്കുന്നവർക്ക് അള്ളാഹു അതിൽ നിന്നെല്ലാം മുക്തി നൽകട്ടെ. ആമീൻ. ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്താൻ കാരണമായവർക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തി ഇൻഷാല്ലാ മറ്റൊരു വീഡിയോയുമായി നമുക്ക് പിന്നീട് കാണാം. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.